ഹായ് ഓൾ, ഞാൻ മെൽബിൻ. വള്ളിയോട് സെൻറ്റ് മേരീസ് ഐ ടി ഐ ഫിറ്റർ വിഭാഗത്തിലെ സെക്കൻഡ് ഇയർ ഇൻസ്ട്രക്ടറാണ്. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പൈപ്പ് വെഞ്ചസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ പൈപ്പ് വെഞ്ചസ് എന്തിനാണ് ഉപയോഗിക്കുന്നത്, അത് എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്, അതിൻ്റെ ടൈപ്സ് എന്തൊക്കെയാണ്, അത് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഉദ്ദേശം എന്താണ്, സോ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ബ്രീഫായിട്ടുള്ള എക്സ്പ്ലനേഷനാണ് നമ്മൾ ഈ വീഡിയോയിൽ കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പൈപ്പ് റെഞ്ച് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നോക്കാം. രണ്ട് കാര്യങ്ങൾക്കാണ് പൈപ്പ് റെഞ്ചസ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഒന്ന്, ഹോൾഡിംഗ് ആൻഡ് ഗ്രിപ്പിംഗ് പൈപ്പ്സ്. രണ്ടാമത്, അസംബ്ലിംഗ് ആൻഡ് ഡിസ്മാൻഡ്ലിംഗ് ഓഫ് പൈപ്പ്സ് ആൻഡ് ഫിറ്റിംഗ്സ്. അപ്പോൾ ആദ്യത്തേത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹോൾഡിംഗ് ആൻഡ് ഗ്രിപ്പിംഗ് പൈപ്പ്സ്. ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ നോർമലായിട്ട് ഒരു പൈപ്പ് വെച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ പൈപ്പ് എന്തെങ്കിലും തിരിക്കുകയോ പിടിക്കുകയോ എന്തെങ്കിലും സാധനം ടൈറ്റ് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് പൈപ്പ് പിടിക്കുക? നോർമൽ നമ്മുടെ കൈ കൊണ്ട് പിടിക്കാൻ നോക്കും. പക്ഷേ ആ പൈപ്പിൻ്റെ ഒരു എൻഡിൽ അല്ലെങ്കിൽ ഒരു സൈഡിൽ എന്തെങ്കിലും ഒരു വെയിറ്റ് അല്ലെങ്കിൽ ലോഡ് വരികയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മളെ കൊണ്ട് കയ്യിൽ പിടിക്കാൻ പറ്റില്ല. കാരണം എന്താ, നമ്മുടെ കൈയുടെ ഉള്ളിലിരുന്ന് പൈപ്പ് തെന്നി മാറും, ശരിയല്ലേ? അപ്പോൾ നമ്മൾ കോമൺ ആവശ്യത്തിനൊക്കെ നമ്മൾ ചെറിയ എന്തെങ്കിലും കാര്യമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇതുപോലെ നമ്മുടെ കയ്യിലിരുന്ന് പൈപ്പ് തെന്നുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? പരുവരുത്ത ഒരു തുണി അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം വെച്ച് നമ്മൾ പൈപ്പിനെ ചുറ്റി പിടിച്ച് ഗ്രിപ്പ് കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യും, ശരിയല്ലേ? പക്ഷേ ഈ ഒരു അങ്ങനെ ഒരു ഘട്ടത്തിലാണ് നമുക്ക് എന്തിൻ്റെ ആവശ്യകത വരുന്നത്, ഈ പൈപ്പ് റെഞ്ചിൻ്റെ ആവശ്യകത വരുന്നത്. അതായത് പൈപ്പ് റെഞ്ച് നമ്മൾ യൂസ് ചെയ്യണത് ഹോൾഡ് ചെയ്യാനും ഗ്രിപ്പ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. എന്തിനെ? പൈപ്പ്സിനെ. അത് എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യണ സമയത്ത്. രണ്ടാമത് എന്തിനാണ്? അസംബ്ലിംഗ് ആൻഡ് ഡിസ്മാൻഡ്ലിംഗ് ഓഫ് പൈപ്പ്സ് ആൻഡ് പൈപ്പ് ഫിറ്റിംഗ്. എന്തെങ്കിലും ഒരു സാധനം അസംബിൾ ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം പിടിച്ച് അഴിക്കുകയോ ചെയ്യുക. അതായത് പൈപ്പ് ഒരു എൽബോയിൽ പിടിപ്പിക്കുക അല്ലെങ്കിൽ പൈപ്പ് ഒരു ടി ജോയിൻറ്റിൽ പിടിപ്പിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഈ പൈപ്പ് റെഞ്ച് ഉപയോഗിച്ച് ഹോൾഡ് ചെയ്ത് ഗ്രിപ്പ് ചെയ്ത് പിടിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ടൈറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ രണ്ട് കാര്യങ്ങൾക്കാണ് നമ്മൾ പൈപ്പ് റെഞ്ച് യൂസ് ചെയ്യുക എന്ന് പറഞ്ഞു. ഇനി പൈപ്പ് റെഞ്ചിൻ്റെ ടൈപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. കോമൺ ആയിട്ടും നാല് ടൈപ്പ് പൈപ്പ് റെഞ്ചുകളാണ് ഉള്ളത്. ഒന്ന്, സ്റ്റിൽസൺ പൈപ്പ് റെഞ്ച്. രണ്ട്, ചെയിൻ പൈപ്പ് റെഞ്ച്. മൂന്ന്, സ്ട്രാപ്പ് റെഞ്ച്. അത് കഴിഞ്ഞാൽ ഫുട് പ്രിൻ്റ് റെഞ്ച്. കോമൺ ആയിട്ടും നാല് ടൈപ്പുള്ള പൈപ്പ് റെഞ്ചസ് ആണുള്ളത്. ആ നാലെണ്ണമാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, സ്റ്റിൽസൺ പൈപ്പ് റെഞ്ച്. ദി സ്റ്റിൽസൺ പൈപ്പ് റെഞ്ച് ഈസ് ഡിസൈൻഡ് ആസ് എ ഹെവി ഡ്യൂട്ടി ടൂൾ ടു വിത്ത്സ്റ്റാൻഡ് റഫ് ഹാൻഡ്ലിംഗ് ആൻഡ് ഹെവി വർക്ക്. അതായത് അത് നമ്മൾ യൂസ് ചെയ്യണത് ഹെവി ഡ്യൂട്ടി വർക്കുകൾക്കാണ്, എന്നാൽ റഫ് വർക്കുകൾക്കുമാണ്. അതായത് നമുക്ക് റഫായിട്ട് യൂസ് ചെയ്യണ വർക്ക്ഷോപ്പ് വർക്കുകൾക്കും വേണ്ടി മാത്രമാണ് എന്ത് യൂസ് ചെയ്യണത്? ഈ സ്റ്റിൽസൺ പൈപ്പ് റെഞ്ച് നമ്മൾ യൂസ് ചെയ്യണത്, അതും ഹെവി ഡ്യൂട്ടി വർക്കുകൾക്ക്. ദി ജോസ് ഗിവ് ആൻ ഇമ്മീഡിയറ്റ് പോസിറ്റീവ് ഗ്രിപ്പ്. അതിന് രണ്ട് ജോ ഉണ്ടാവും, ഒരു ഫിക്സഡ് ജോ ഉണ്ടാവും, ഒരു മൂവബിൾ ജോ ഉണ്ടാവും. ഈ രണ്ട് ജോസിന് ടീത്ത് ഉണ്ടാവും. ഈ ടീത്താണ് എന്ത് കൊടുക്കുന്നത്? പൈപ്പ്സിന് അതിൻ്റെ ഉള്ളിലിരുന്ന് തെന്നി മാറാതിരിക്കാനുള്ള ഗ്രിപ്പ് കൊടുക്കുന്നത്. അടുത്ത പോയിൻ്റ് എന്താണ്? ഇറ്റ് മേ ബി യൂസ്ഡ് ഫോർ ഓൾ പൈപ്പ്സ് വിത്ത് 15 mm to 50 mm ഡയമീറ്റേഴ്സ്. അതായത് 15 mm മുതൽ 50 mm വരെയുള്ള അതിൻ്റെ ഇടയിലുള്ള ഡയമീറ്ററുള്ള പൈപ്പുകൾക്ക് നമ്മൾ എന്ത് യൂസ് ചെയ്യാം? ഈ സ്റ്റിൽസൺ പൈപ്പ് റെഞ്ച് യൂസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് അല്ലെങ്കിൽ ഗ്രിപ്പ് ചെയ്ത് പിടിക്കാൻ പറ്റും. ഇനി അതിൻ്റെ പാർട്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മൊത്തം 6 പാർട്സാണ് അതിനുള്ളത്. ഒന്ന്, പിവോട്ട്. രണ്ട്, സ്പ്രിങ്ങ്. ഹാൻഡിൽ ഓർ ലിവർ, എഗെയിൻ സ്പ്രിങ്ങ്, അഡ്ജസ്റ്റിംഗ് നട്ട്, മൂവബിൾ ജോ. ഇനി ഇതിൻ്റെ വർക്കിംഗ് എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോണത്. അപ്പോൾ നിങ്ങൾക്ക് പിക്ചർ നോക്കിയാൽ മനസ്സിലാവും, ഒരു ഔട്ട്വാർഡ് ഫേസിംഗ് ടീത്തും ഉണ്ട്, ഒരു ഇൻവാർഡ് ഫേസിംഗ് ടീത്തും ഉണ്ട്. അപ്പോൾ ഈ രണ്ട് ടീത്തുകൾ ഉള്ളത് എന്തിലാണ്? ഒന്ന് ഫിക്സഡ് ജോയിലും ഒന്ന് മൂവബിൾ ജോയിലുമാണ്. അപ്പോൾ ഈ രണ്ട് ജോയുടെ ഇടയിലേക്ക് നമ്മൾ പൈപ്പിനെ വെച്ച് കൊടുത്തിട്ട് ഈ രണ്ട് ടീത്താണ് എന്ത് കൊടുക്കുന്നത്? ഗ്രിപ്പ് പ്രൊവൈഡ് ചെയ്യണത് പൈപ്പിന്. അതിൻ്റെ ഉള്ളിലിരുന്ന് തെന്നി മാറാതെ നമുക്ക് ഹോൾഡ് ചെയ്ത് പിടിക്കുകയും വേണം, എന്നാൽ നല്ല ഗ്രിപ്പ് കിട്ടുകയും വേണം. അപ്പോൾ ഈ ടീത്താണ് ഈ പൈപ്പിന് ഗ്രിപ്പ് പ്രൊവൈഡ് ചെയ്യണത്. അഡ്ജസ്റ്റിംഗ് നെട്ട് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പൈപ്പ് മൂവബിൾ ജോനെ അഡ്ജസ്റ്റ് ചെയ്ത് പൈപ്പിനെ ക്ലാമ്പ് ചെയ്ത് പിടിക്കാൻ വേണ്ടി പറ്റും. അതിൻ്റെ ഒരു വർക്കിംഗ് ആണ് നമ്മൾ ഇനി നോക്കാൻ പോണത്. ഇത് സ്റ്റിൽസൺ പൈപ്പ് റെഞ്ച് ആണ്. ഇതിലൊരു പിവോട്ട് ഉണ്ട്,
ഈ പി വോട്ട് ഫ്രെയിമിലായിട്ടായിരിക്കും ഉണ്ടാവുക. ഇത് ഡിസ്മാൻ്റിൽ ചെയ്ത് വെച്ചതാണ്. അതിലെ ഫ്രെയിമിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഒരു ഹോൾ ഉണ്ടാവും, അതിൽ പി വോട്ട് നമുക്ക് ഇതുപോലെ ഫിക്സ് ചെയ്ത് വയ്ക്കാൻ പറ്റും. ഇതാണ് പി വോട്ട്. അതുപോലെ തന്നെ അതിൽ രണ്ട് സ്പ്രിങ് ഉണ്ടാവും, ഒന്ന് മേലെ ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു സ്പ്രിങ് താഴ്ഭാഗത്തും ഉണ്ടാവും. കണ്ടോ, രണ്ട് സ്പ്രിങ് ഉണ്ടാവും. ഈ രണ്ട് സ്പ്രിങ് ഇതിൽ ഇതുണ്ടാവും, ഒന്ന് മേലെ ഒന്ന് താഴെ ഭാഗത്തും ഉണ്ടാവും, അടുത്തത് താഴെ ഉണ്ടാവും ഒന്ന്. കണ്ടോ, ഇതുപോലെ രണ്ട് സ്പ്രിങ് ഉണ്ടാവും. ഈ രണ്ട് സ്പ്രിങ് ഇതിലിങ്ങനെ മേലെയും താഴെയും ഉണ്ടാവും. അടുത്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹാൻഡിൽ ഓർ ലിവർ എന്നുള്ള പോർഷനാണ്. ഇതാണ് അതിൻ്റെ ഹാൻഡിൽ ഓർ ലിവർ എന്നുള്ള പോർഷൻ. ഇതിൽ പിടിച്ചിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുക. അതിന് മൂവബിൾ ജോയിനെ മൂവ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് എന്ത്, അഡ്ജസ്റ്റിംഗ് നട്ട്. ഇതാണ് അഡ്ജസ്റ്റിംഗ് നട്ട്. ഈ അഡ്ജസ്റ്റിംഗ് നട്ട് ഇതുപോലെ മൂവബിൾ ജോയിൽ ത്രെഡ്സ് ഉണ്ടാവും. ആ ത്രെഡ്സിലേക്ക് ഇതുപോലെ റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൂവബിൾ ജോയിനെ മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കാണാനാണ് മൂവബിൾ ജോ എന്നുള്ളത്. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൂവ് ചെയ്യാൻ വേണ്ടി എന്ത് യൂസ് ചെയ്യും, അഡ്ജസ്റ്റിംഗ് നട്ട് യൂസ് ചെയ്യും. ഇത് മൂവബിൾ ജോയാണ്. ഇതിലിതുപോലെ ത്രെഡ് ഉണ്ടാവും. അപ്പോൾ മൊത്തം നോക്കുകയാണെങ്കിൽ ഇതൊക്കെയാണ് ഈ പൈപ്പ് റേഞ്ചിൻ്റെ പാർട്സ്. ഇനി ഇതുപോലെ പൈപ്പിനെ വെച്ച് നമുക്ക് ഹോൾഡ് ചെയ്ത് പിടിക്കണം. അപ്പോൾ അഡ്ജസ്റ്റിംഗ് നട്ട് കൊണ്ട് റൊട്ടേറ്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുകയാണ്, പൈപ്പിനെ ഗ്രിപ്പ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിക്കുകയാണ്. അതുപോലെ ഇനി എന്തെങ്കിലും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണം, ലൂബ്രിക്കേഷൻ ചെയ്ത് കൊടുക്കണം. എന്തിനാണ്, അത് ഇടയ്ക്കിടയ്ക്ക് മൂവ് ചെയ്യണ പാർട്സാണ്. അപ്പോൾ തേയ്മാനം കുറയ്ക്കാനും ഈസി ആയിട്ട് മൂവ് ചെയ്യാനും വേണ്ടി നമ്മൾ ലൂബ്രിക്കേഷൻ കൊടുക്കും. ഇനി അടുത്തതാണ് ചെയിൻ പൈപ്പ് റെഞ്ച്. ചെയിൻ പൈപ്പ് റെഞ്ചസ് ആർ യൂസ്ഡ് ഫോർ പൈപ്പ്സ് വിത്ത് ഡയമീറ്റേഴ്സ് ഓഫ് 50 mm to 150 mm. 50 mm ഇടയിലുള്ള ഡയമീറ്റേഴ്സ് ഉള്ള പൈപ്പിനെ നമ്മൾ ക്ലാമ്പ് ചെയ്ത് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള റെഞ്ചാണ് ചെയിൻ പൈപ്പ് റെഞ്ച്. ദ മേ ബി യൂസ്ഡ് ഫോർ ഗ്രിപ്പിംഗ് സിലിണ്ട്രിക്കൽ ഓർ ഇറഗുലർ ഒബ്ജക്ട്സ്. സിലിണ്ട്രിക്കൽ ആയതും എന്നാൽ ഇറഗുലറുമായതുമായ ഒബ്ജക്റ്റുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ചെയിൻ പൈപ്പ് റെഞ്ച് ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റും, ക്ലാമ്പ് ചെയ്ത് പിടിക്കാൻ പറ്റും. ഇനി അതിൻ്റെ പാർട്സ് അതിൽ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ്, ഹെഡ് വിത്ത് ഗ്രിപ്പിംഗ് പാർട്സ്, അത് കഴിഞ്ഞാൽ ടീത്ത്, റോളർ ചെയിൻ, അത് കഴിഞ്ഞാൽ ഹാൻഡിൽ. അപ്പോൾ ഈ ഹെഡിൽ എപ്പോഴും നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും അതിൽ കുറേ ടീത്തുകൾ കൊടുത്തിട്ടുണ്ട്. ആ ടീത്ത് എന്തിനാണെന്ന് ചോദിച്ചാൽ ആ ടീത്താണ് പൈപ്പിനെ ഗ്രിപ്പ് ചെയ്ത് പിടിക്കുന്നത്. അതിൻ്റെ ഒരു വീഡിയോ നമുക്ക് കാണാം, വീഡിയോ കണ്ടാൽ നമുക്ക് കൂടുതൽ മനസ്സിലാവും. ഇത് ചെയിൻ പൈപ്പ് റെഞ്ചാണ്. ഇതിൻ്റെ ഹെഡിൽ ഇതുപോലെ ത്രെഡ്സ് ഉണ്ടാവും. ഈ ത്രെഡ്സ് കണ്ടോ, ഇതുപോലെ ത്രെഡ്സ് ഉണ്ടാവും. ഈ ത്രെഡ്സ് പൈപ്പിലേക്ക് മേറ്റ് ചെയ്ത് വെച്ചിട്ട് ആ ത്രെഡ്സ് പൈപ്പിനെ ഗ്രിപ്പ് ചെയ്യുന്നുണ്ട്. അത് കൂടാതെ തന്നെ എന്ത് ചെയ്യുന്നു, ചെയിൻ നമ്മളിതുപോലെ റോൾ ചെയ്തെടുക്കുകയാണ് പൈപ്പിൻ്റെ ചുറ്റി. നോക്കിക്കോ, ഇതുപോലെ നമ്മൾ റോൾ ചെയ്തെടുത്ത് എന്ത് ചെയ്യുകയാണ്, ഈ പൈപ്പ് റെഞ്ചിൻ്റെ ഹെഡിൻ്റെ സെൻട്രലായിട്ട് ഈ ചെയിനെ ലോക്ക് ചെയ്യാനുള്ള ഒരു പോർഷനുണ്ട്. അതെങ്ങനെ ലോക്ക് ചെയ്യാമെന്ന് നോക്കാം. ഇതാ ഈ പോർഷനാണ് ചെയിൻ റെഞ്ചിനെ ചെയിൻസിനെ ലോക്ക് ചെയ്യണത്. അതിതുപോലെ പൈപ്പിനെ ആദ്യം നമ്മൾ ചുറ്റിയെടുത്തതിന് ശേഷം ആ കണ്ണികളുടെ ഗ്യാപ്പ് കറക്റ്റായിട്ട് ആ ഒരു പോർഷനിലേക്ക് ഇറങ്ങി നിൽക്കും. അപ്പോൾ അതെന്താണ്, ചെയിൻ ലോക്കായി കറക്റ്റായി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പൈപ്പ് റെഞ്ചിൽ ചെയിനെ ലോക്ക് ചെയ്ത് പൈപ്പിനെ ഹോൾഡ് ചെയ്ത് പിടിക്കാൻ വേണ്ടി പറ്റും. ഇങ്ങനെയാണ് നമ്മൾ ചെയിൻ റെഞ്ച് യൂസ് ചെയ്യുക. അടുത്തതാണ് സ്ട്രാപ്പ് റെഞ്ച്. സ്ട്രാപ്പ് റെഞ്ച് എന്ന് പറയുന്നത് ഏകദേശം എന്താണ്, നമ്മൾ നേരത്തെ പഠിച്ച ചെയിൻ റെഞ്ചിൽ ചെയിൻ ഉപയോഗിച്ചിട്ടാണ് പൈപ്പിനെ ഹോൾഡ് ചെയ്യണതെങ്കിൽ ഇവിടെ സ്ട്രാപ്പ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ എവിടെയായിരിക്കും സ്ട്രാപ്പ് റെഞ്ചിൻ്റെ ഇമ്പോർട്ടൻസ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, നേരത്തെ പൈപ്പുകൾ എന്നൊക്കെ പറഞ്ഞാൽ എന്തായിരുന്നു, സർഫസ് ഫിനിഷ് അത്രയും ഇല്ലാത്ത പോർഷനായിരുന്നു, റഫ് വർക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾ ഒന്നുകൂടെ സർഫസ് ഫിനിഷ് ആയിട്ടുള്ള പൈപ്പുകളാണെന്ന് വിചാരിക്കുക. അതായത് അതിൻ്റെ എക്സ്റ്റേണൽ പോർഷനൊക്കെ നല്ല തേച്ച് മിനുക്കിയ പ്രതലമാണെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ ഇതുപോലെ എന്താണ് ത്രെഡഡുള്ള പൈപ്പ് റെഞ്ച് അല്ലെങ്കിൽ ചെയിൻ പൈപ്പ് റെഞ്ചൊക്കെ ഉപയോഗിച്ച് ടൈറ്റ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും, സർഫസ് ഫിനിഷ് നന്നായി ഫിനിഷായിട്ടുള്ള നല്ല സ്മൂത്തായിട്ടുള്ള ഏരിയയിലൊക്കെ പോറൽ വരും, ശരിയല്ലേ. നമ്മൾ കൂടുതൽ ബലം കൊടുത്തു കഴിഞ്ഞാൽ അവിടെ പോറൽ വരും, അങ്ങനെയുള്ള സ്ക്രാച്ചുകൾ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, സ്ട്രാപ്പ് റെഞ്ചുകൾ യൂസ് ചെയ്യണതിൻ്റെ ഇമ്പോർട്ടൻസ്.
അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് പോയിന്റ് നോക്കാം. സ്ട്രാപ്പ് വെൻജസ് ആർ യൂസ്ഡ് ഓൺ ഫിനിഷ്ഡ് ട്യൂബുലാർ സർഫസസ് ടു അവോയ്ഡ് മാർക്കിംഗ് ഓർ ഡാമേജിങ് ഞാൻ പറഞ്ഞ പോയിന്റ് ആണ്. അതായത് നല്ല സർഫസ് ഫിനിഷുള്ള ഒരു ട്യൂബുലാർ ഒബ്ജക്റ്റ് നമ്മൾ ക്ലാമ്പ് ചെയ്ത് പിടിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യണത്, സ്ട്രാപ്പ് റെഞ്ച് യൂസ് ചെയ്യണം. എന്തുകൊണ്ട്? അതിൽ പോറല് അല്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജുകൾ ഇല്ലാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി. അടുത്തത്, ദീസ് റെഞ്ചസ് ഹാവ് മെറ്റാലിക് സ്ട്രാപ്സ് ബൈ വിച്ച് ദ സർഫസസ് ക്യാൻ ബി ടൈറ്റ്ലി ഗ്രിപ്പ്ഡ്. അതായത് ഇതിന് മെറ്റാലിക് ആയിട്ടുള്ള സ്ട്രാപ്സ് ഉണ്ടാവും. ആ സ്ട്രാപ്സ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വെൽ ഫിനിഷ്ഡ് ആയിട്ടുള്ള ട്യൂബുലാർ സർഫസസിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗ്രിപ്പ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിൽ മെറ്റാലിക് സ്ട്രാപ്പ് എന്ന് അവർ എടുത്തു പറഞ്ഞിട്ടുണ്ട്. കാരണം മെറ്റാലിക് അല്ലാത്ത സ്ട്രാപ്പുകൾ നമുക്ക് കിട്ടും. പക്ഷെ അത് എന്തുകൊണ്ടാണ്, എവിടെയാണ് അത് ഉപയോഗിക്കാൻ പറ്റാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹീറ്റഡ് ആയിട്ടുള്ള സർഫസാന്ന് വെക്ക്. അപ്പോൾ ഹീറ്റഡ് ആയിട്ടുള്ള സർഫസിൽ നമുക്ക് നോൺ മെറ്റാലിക് ആയിട്ടുള്ള എന്തെങ്കിലും, ഇപ്പോൾ നമ്മുടെ ബാഗിൻ്റെ ഒക്കെ സ്ട്രാപ്പ് കണ്ടിട്ടില്ലേ, അങ്ങനത്തെ സ്ട്രാപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും, കൂടുതൽ ഹീറ്റുള്ള ഒബ്ജക്റ്റിലാണ് നമ്മൾ വർക്ക് ചെയ്യണതെങ്കിൽ എന്ത് ചെയ്യും, ചിലപ്പോൾ ഉരുകിപ്പോവാൻ അല്ലെങ്കിൽ കത്തിപ്പോവാനുള്ള ചാൻസുകളുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് യൂസ് ചെയ്യുക, മെറ്റാലിക്കിൻ്റെ സ്ട്രാപ്പാണ് നമ്മൾ യൂസ് ചെയ്യുക. ഇനി നമ്മൾ നോക്കാൻ പോണത് ലാസ്റ്റ് പൈപ്പ് റെഞ്ച് ആണ്, അത് ഫുട് പ്രിൻറ്റ് റെഞ്ച്. ദീസ് ആർ യൂസ്ഡ് ഫോർ ഗ്രിപ്പിംഗ് ആൻഡ് ടേണിംഗ് പൈപ്പ്സ് ആൻഡ് റൗണ്ട് സ്റ്റോക്സ് ഇൻ കൺഫൈൻഡ് പ്ലേസസ്. അതായത് നമുക്ക് പൈപ്പ് റെഞ്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട്. അതായത് ഇപ്പോൾ അധികം ഗ്യാപ്പ് ഇല്ലാത്ത സ്ഥലങ്ങളാണെന്ന് വെക്കി, കുറച്ച് ഒതുങ്ങിയ സ്ഥലത്ത് അല്ലെങ്കിൽ കുറച്ച് അധികം വിടവില്ലാത്തൊരു സ്ഥലത്താണ് ഇതുപോലെ നമുക്ക് പൈപ്പ് ക്ലാമ്പ് ചെയ്ത് പിടിക്കേണ്ടതെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് പൈപ്പിനെ ക്ലാമ്പ് ചെയ്ത് പിടിക്കാൻ പറ്റിയ ഒരു ഉപകരണമാണ് എന്ത്, ഫുട് പ്രിൻ്റ് റെഞ്ച്. ദ റിക്വയർഡ് സൈസ് ഈസ് അഡ്ജസ്റ്റഡ് ബൈ പ്ലേസിങ് ദ പിവോട്ട് പിൻ ഇൻ ദ ഡിഫറെൻ്റ് ഹോൾസ് ഓഫ് ദ സോളിഡ് ഹാൻഡിൽ. അപ്പോൾ അതിൻ്റെ സോളിഡ് ഹാൻഡിലിൽ എന്ത് കൊടുത്തിട്ടുണ്ട്, കുറച്ച് ഹോൾസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഹോൾസിൽ പിവറ്റ് മാറ്റി മാറ്റി യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഫറെൻ്റ് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ദി ഗ്രിപ്പ് ഈസ് ഒബ്ടൈൻഡ് ബൈ സ്ക്വീസിങ് ബോത്ത് സോൾഡ് ഹാൻഡിൽസ് ടുഗദർ. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് ഏകദേശം നമ്മുടെ സെയിം കട്ടിംഗ് പ്ലെയറിൻ്റെ വർക്കിംഗ് ആണ്. അപ്പോൾ കട്ടിംഗ് പ്ലെയറിൽ എങ്ങനെയാണ് ചെയ്യുക, നമ്മുടെ രണ്ട് എൻഡിലും ടീത്തുകളുണ്ടാവും. അപ്പോൾ നമ്മൾ ഹാൻഡിൽ പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്ലാമ്പ് ചെയ്ത് പിടിക്കാൻ പറ്റും, ശരിയല്ലേ? അതുപോലെ തന്നെയാണ് ഈ ഫുട് പ്രിൻ്റ് റെഞ്ചിൻ്റെയും വർക്കിംഗ്. രണ്ട് എൻഡിലും ടീത്തുകളുണ്ടാവും, നമുക്ക് ഹാൻഡിൽ പിടിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പൈപ്പിനെ നമുക്ക് ഹോൾഡ് ചെയ്ത് ക്ലാമ്പ് ചെയ്ത് പിടിക്കാൻ പറ്റും. ദി സെലക്ഷൻ ഓഫ് ഹോൾ ഷുഡ് ബി സച്ച് ദാറ്റ് ദി ഹാൻഡിൽസ് ആർ നോട്ട് ടു ഫാർ ആസ് ദിസ് മേ റിസൾട്ട് ഇൻ അൺകംഫോർട്ടബിൾ ഹോൾഡിംഗ് ഓഫ് ദ ഹാൻഡിൽസ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട പൈപ്പ് റേഞ്ചിൽ നമ്മൾ നോക്കി, അതായത് അഡ്ജസ്റ്റിംഗ് നെട്ട് നമ്മൾ തിരിച്ചു കഴിയുമ്പോഴാണ് മൂവബിൾ ജോ മൂവ് ആയി നമുക്ക് പൈപ്പിനെ ഹോൾഡ് ചെയ്ത് പിടിക്കാൻ പറ്റണമെങ്കിൽ ഇവിടെ എന്തായിരുന്നു, ഇതിൽ ഹാൻഡിലിൽ തന്നെ ഹോൾസ് ഉണ്ട്, ആ ഹോൾസിൽ പ്യൂറ്റ് മാറ്റി മാറ്റി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പൈപ്പിനെ ഹോൾഡ് ചെയ്യണമെന്ന് കണ്ടു. അപ്പോൾ അങ്ങനെ ഒരു ഘട്ടത്തിൽ നമ്മൾ ഈ ഹോൾസ് തമ്മിൽ ഒരു ഗ്യാപ്പുണ്ട്, അതുപോലെ തന്നെ ഹാൻഡിൽ വളരെ അടുത്തുമാണ് ഇരിക്കുന്നത്. സോ അങ്ങനെ ഒരു ഘട്ടത്തിൽ നമുക്ക് എന്ത് ഫീൽ ചെയ്യും, ഒരു അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വർക്കിംഗ് ഫീൽ ചെയ്യും. അത് ഈ ഫുട് പ്രിൻ്റ് റെഞ്ചിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ നോർമലായിട്ട് യൂസ് ചെയ്യണ പൈപ്പ് റെഞ്ചുകൾ.